ഈ പകൽക്കാലം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ സഹായിക്കും. ഞാൻ ഈ ക്ഷീണമുണ്ടെന്നൊക്കെ പറഞ്ഞത് പ്രായമായതുകൊണ്ടല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെളിയിലായിരുന്നു. അതിൻ്റെ ആ ജെറ്റ് ലാഗ് കൊണ്ട് 6.5-7 മണിക്കൂർ വ്യത്യാസങ്ങളുണ്ടായിരുന്നുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നാട്ടിൽ വന്നിട്ട് പറ്റിയിട്ടില്ല. പല മീറ്റിങ്ങിൽ പെട്ടെന്ന് കയറി ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുകൊണ്ടാണ് സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. എല്ലാവരും ഒന്ന് സന്തോഷിച്ചൊക്കെ ഒന്നിരുന്നേ. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന നമ്മുടെ ജീവിതം നിശ്ചയമായിട്ടും സന്തോഷിച്ചിരിക്കണം. മരണം വന്നാലും രോഗം വന്നാലും യേശുവിൽ നിന്നുള്ള സ്നേഹം അകലുന്നതല്ല, അത് വർദ്ധിക്കുന്നതാണ്. ഇപ്പം എന്ത് സംഭവിച്ചാലും നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിത്യത. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അതിലേക്കുള്ള യാത്രയിൽ പലതും നമുക്ക് സംഭവിക്കാം, പക്ഷേ അതിൽ നാം തളർന്നു പോകരുത്. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോർക്കള മേടാണ്. നാം അതിനെ അതിജീവിച്ചേ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം ധൈര്യമുള്ളവരായിരിക്കണം. ഒരു വാക്യം നമുക്ക് വളരെ വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 40-ഉം 41-ഉം വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 40-ഉം 41-ഉം വാക്യങ്ങൾ വായിക്കാം. ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു മതി. അടുത്തിരിക്കുന്നവരെ തൊട്ടു പറ, ഞാൻ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ആ സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു. സന്തോഷിച്ചൊന്നുകൂടെ പറഞ്ഞാട്ടെ, ഞാൻ യേശുവിനെ കണ്ടെത്തിയിരിക്കുന്നു. യേശുവിനെ കണ്ട, യേശുവിനോടൊപ്പമുള്ള, യേശുവിനോടൊപ്പം ജീവിക്കുന്ന, യേശുവിനെ ഉള്ളിലാക്കിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സങ്കടമില്ല, സന്തോഷമാണ്. ഉറക്കെ പറഞ്ഞേ ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഇന്നിവിടെ ചാടി ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഓടിയൊന്നും പറഞ്ഞ് പാർസൊന്നും പറയത്തില്ല, ഞാനും ഒന്നും പറയത്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കിപ്പോൾ ഈ ചാടി ആരാധിച്ചില്ലെങ്കിൽ ഉള്ള ഉളുക്കും കുഴപ്പമേ ഉള്ളൂ എനിക്ക്. ആമേൻ. കഴിഞ്ഞ ദിവസം മലേഷ്യയിലെ ഒരു ചർച്ചിൽ ചെന്നപ്പോൾ ഞാൻ പാർസോട് പറയുകയായിരുന്നു, എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്കും അത് ബുദ്ധിമുട്ട്. അവസാനം ഞാൻ പ്രസംഗം നിർത്തി. 15 മിനിറ്റ് പ്രസംഗിച്ചിട്ട് എനിക്ക് പോയിൻറ്റും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഒരു ഹാലലിയ പോലും കേൾക്കാനില്ലാത്ത ഒരു സാഹചര്യം. പക്ഷേ ആ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാ ഒരു കാര്യം പറഞ്ഞു, നീ എല്ലാവരും എഴുന്നേറ്റൊന്ന് വർഷിപ്പ് ചെയ്യാൻ, എഴുന്നേപ്പിക്കാൻ പറഞ്ഞു. ആ എഴുന്നേൽക്കുന്നതിനിടയിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പേര് പറഞ്ഞു, വിക്ടോറിയ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞു, ഒരു പുതിയ ഒരു സിസ്റ്ററെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരോട് പറഞ്ഞു, ജോയൽ ആരാന്ന് ചോദിച്ചു. അതെൻ്റെ മോനാന്ന് പറഞ്ഞു. പിന്നെ അവിടെ പ്രസംഗിക്കേണ്ടി വന്നില്ല. ആ അന്തരീക്ഷം മുഴുവൻ മാറി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജനം തുള്ളിച്ചാടി. അടുത്ത ദിവസങ്ങളിൽ ഒരു വലിയ ആത്മീക ഉണർവ് ആ സഭയിലുണ്ടാകാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടവരാ, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാ. അതുകൊണ്ട് ഈ കേട്ട വചനം അകത്ത് കടന്നാൽ മാത്രം പോരാ, അതിൻ്റെ ശക്തി എന്താണെന്ന് നാം വെളിപ്പെടുത്താൻ ആമീൻ ബാധ്യസ്ഥരാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഒരു പാസ്റ്ററെ കണ്ടെത്തിയെന്നല്ല, ഞാൻ ക്രിസ്തുവെ കണ്ടെത്തിയോ. ഓ, ഞാൻ ഇന്ന് മീറ്റിങ്ങിന് പോയി, പാസ്റ്റർ സാമച്ചനെ കണ്ടെന്നല്ല, ഞാൻ യേശുവിനെ കണ്ടു. ഒന്നിറക്കെ പറഞ്ഞേ, ഞാൻ യേശുവിനെ കണ്ടു. ഒന്ന് ഒന്ന് ചാടി പറഞ്ഞേ, ഞാൻ യേശുവിനെ, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു.
ഹുറാബ ഖാറാബ ഷാബ്താലാറാബ ഇന്ന് പകൽ യേശുവിനെ കാണാതെ ആരും മടങ്ങരുത്. യേശുവിനെ കണ്ടേ മടങ്ങാവൂ, യേശുവിനെ സ്പർശിച്ചേ മടങ്ങാവൂ. നിങ്ങളുടെ അകത്ത് വന്ന യേശു ആരാണ് എന്ന് മനസ്സിലാക്കാതെ ഇന്ന് പകൽ ഈ ആരാധനാ സ്ഥലം വിടരുത്. ഹൃദയത്തിനകത്ത് തീരുമാനിക്കുക, എനിക്ക് ഇന്ന് യേശുവിനെ കാണണം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബൈബിള് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇന്ന് യേശുവിനെ കാണണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അത് കാണും. കഴിഞ്ഞ ദിവസം ഞാൻ മലേഷ്യയിൽ ഒരിടത്തായിരിക്കുമ്പോൾ രാത്രിയിൽ ഒരു വലിയ ശബ്ദം കേട്ടു, കർത്താവ് വരാൻ വരാറായെന്ന്. കർത്താവ് വരാറായി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അന്നേരമാണ് ഞാൻ മലേഷ്യയിലാണെന്ന് അറിയുന്നത്. ഞാൻ എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരയുകയാണ്. കർത്താവ് വരാറായി, ഭയങ്കരമായിട്ട് കരച്ചിലാണ്. എൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ സജിനി എഴുന്നേറ്റ് ചോദിച്ചു, എന്താ സാമച്ചാൻ? ഞാൻ പറഞ്ഞു, കർത്താവ് വരാറായി എന്നൊരു സൗണ്ട് ഞാൻ കേട്ടു. ആമീൻ. വീണ്ടും ഒന്നുകൂടെ മയങ്ങി, വീണ്ടും ഒന്നുകൂടെ കേട്ടു. ആമീൻ, ആമീൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നെങ്കിലും കർത്താവ് വരാറായി. എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവ് വരാറായി. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നാം അതിനുവേണ്ടി ഒരുങ്ങുക. ഈ പ്രാർത്ഥനയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ ആ സുവിശേഷം, അതിൻ്റെ ഒന്നാം അധ്യായം നാം ആമേൻ വായിച്ചപ്പോൾ, ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ആമീൻ. ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തിയിൽ ഉള്ള മാറ്റം വലുതാണ്. ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തിയുടെ സംസാരം വേറെയാ. ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തിയുടെ ആരാധനയ്ക്ക് പ്രത്യേകതയുണ്ട്. ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തിയുടെ ആത്മീക ശുശ്രൂഷയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തിയുടെ ജീവിതം ധൈര്യമായി മാറും. ക്രിസ്തുവിനെ കണ്ട വ്യക്തി ക്രിസ്തുവിനെ പോലെയായി തീരും. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആമേൻ. അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. ഒരിക്കൽ യോഹന്നാൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരുമായി അവിടെ നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അതുവഴിയായി കടന്നുപോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുമായി അവിടെ നിൽക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുമായി അവിടെ നിൽക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു അതുവഴിയായി കടന്നുപോയി. അത് കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞ ഒരു വേടുണ്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആമേൻ. ആ പറഞ്ഞ വാക്കിനകത്തു തന്നെ ഒരു ഭയങ്കര അർത്ഥമുണ്ട്, ഒരു ഭയങ്കര ആസ്വാദ്യകരമായ വളരെ സ്വീറ്റായിട്ടുള്ള ഒരു വാക്കാണ്. മനുഷ്യനെ ആകർഷിക്കുന്നതായിരുന്നു, ഇതാ ആമേൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പ്രൈസ് ഗോഡ്. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ യേശു മുമ്പോട്ട് പോകുമ്പോൾ യോഹന്നാൻ്റെ കൂടെ നിന്ന് ആ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിച്ചപ്പോൾ ആമേൻ റബി എന്ന് പറഞ്ഞവർ യേശുവിൻ്റെ പുറകെ പോകുമ്പോൾ യേശു ചോദിക്കുക, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നിങ്ങൾ യേശുവിനോടൊപ്പമാണെങ്കിൽ, യേശുവിനോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ, ആ വഴിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അന്വേഷിക്കുന്നത് കണ്ടെത്തുന്ന പകൽക്കാലമാണ്. നിങ്ങളിൽ ചിലരെ ചിലത് തെരഞ്ഞുകൊണ്ടിരിക്കുക. ആ തെരയപ്പെടുന്നത് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോവുക. ആ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമേൻ നിങ്ങളിൽ ഒരു അസാധാരണ ആമേൻ വ്യക്തിത്വത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ പോവുകയാണ്. ഹുഡാരാബ ശാബ്ദാരാബ ശാബ്ദ
Rektatal jayam, rektatal jayam, rektatal jayam, rektatal jayam, rektatal jayam, rektatal jayam. Yeshu orathrude ullilekku varatte. Yeshu orathrude ullilekku varatte. Ningalude ullilekku vanna aa Yeshuvine, amen, ningal parayvan ningal thayaraayuka. Aa Yeshuvine kurichu parayuka. ഈ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ച് മുമ്പോട്ട് പോയപ്പോൾ യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നു, ഗുരു അങ്ങ് എവിടെ പാർക്കുന്നു, എവിടെ പാർക്കുന്നു? യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്, വന്ന് കാൺമീൻ. വന്ന് ബഥേൽ, നിങ്ങൾ എവിടെ പോവാ? ഞങ്ങൾ ആരാധനയ്ക്ക് പോവാ. അതെവിടാ? വന്ന് കാണ്. ഇവിടെ ഉപവാസം നടക്കുക. ചിലർക്ക് മനസ്സിലാകത്തില്ല, പറയാം, വാ വന്ന് കാൺമീൻ. ആ വരവ് ഒരു വരവായിരിക്കും, ആ വരവ് ഒരു മാറ്റമായിരിക്കും, ആ വരവ് ഒരു വ്യത്യാസമായിരിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ചിലർ കാണാൻ വന്നിട്ടുണ്ട്, ആ കാണാൻ വന്നവർ വേറൊരു നിലയിലാകാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. ആരെ കാണാനാ? പാസ്റ്റർ സാമച്ചനെ കാണാനല്ല വന്ന. ആരെ കാണാനാ? യേശുവിനെ കാണാൻ. പറഞ്ഞേ, യേശുവിനെ കാണാൻ. യേശുവിനെ കാണാൻ വന്ന ചിലർ വേറൊരു രൂപത്തിൽ റോയി മാറാൻ പോവാ. വേറൊരു രൂപത്തിൽ യേശുവിനെ കാണാൻ വന്നവര് മാറാൻ പോവുകയാണ്. സ്തോത്രം. യേശു പറഞ്ഞു, വന്നു കാണുക. എന്തിനു സ്വീറ്റ് അല്ലയോ? വന്ന് കാണുക. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഒന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ, വന്ന് കാണുക, വന്ന് കാണുക. ഒന്ന് പറഞ്ഞു, ഉറക്കെ പറയുക, ഒന്ന് ഉറക്കെ പറയല്ലേ ലീസി. ഐ മീൻ, വന്ന് കാണുക, വന്ന് കാണുക. ഐ മീൻ, എനിക്ക് ഒന്ന് രണ്ട് പേരുടെയൊക്കെ പേരറിയാം ഇവിടെ. ഐ മീൻ, വന്ന് കാണുക. ഹോ, ഇത് എനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. യേശു എങ്ങനെ ഇരിക്കുവാന്നൊന്ന് വന്ന് കാണുന്നതല്ലേ നല്ലത്? പ്രൈസ് ലോർഡ്. യേശു അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നതിനെക്കാട്ടി നല്ലതാ യേശുവിനെ വന്ന് ഒന്ന് കാണുന്നത്. പാർശ്വയെക്കുറിച്ച് ഒരുപാട് പേർ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കും. ഒരു വലിയ സഭയാണ്, ഐ മീൻ ഒരു വലിയ ശുശ്രൂഷകനാണെന്നൊക്കെ പറയുമ്പം കേൾക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ വന്നൊന്ന് കാണുന്നത്, ആ ചർച്ചിലൊന്ന് വരുന്നത്, ആ മീൻ വന്ന ആ മിനിസ്ട്രി ഒന്ന് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് പറയുക, വന്നു കാൺമീൻ. നീ എവിടാ പാർക്കുന്നതെന്ന് വന്ന് കാൺമീൻ. മനെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്ന്. വന്ന് കാണുക എന്നുള്ള ആ പദത്തിൽ എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. വന്ന് കാണുക എന്ന് പറയുന്ന ആ പദത്തിൽ എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. യേശു ഇത് പറഞ്ഞപ്പോൾ അന്ത്രയോസും മറ്റേ ശിഷ്യനുമൊക്കെ യേശുവിൻ്റെ കൂടെ പോയി. ഇത് ഏതാണ്ട് 10 നേരം 10 ഉള്ള സംഭവമാണ്. ഞാൻ അന്ത്രയോസാണെന്നിരിക്കട്ടെ, ഇത് യേശുവാണെന്നിരിക്കട്ടെ. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു, ഞാൻ അന്ത്രയോസ്, കർത്താവിൻ്റെ ദാസൻ യേശു. യേശു പറയുക, വന്ന് കാൺമീൻ. എൻ്റെ ആഗ്രഹം നോക്കിക്കോണം, ആ യേശുവിനെ ഇത് പറഞ്ഞപ്പോൾ കാണാനും പോകാനും. ഈ വാക്യം വായിച്ച മുതൽ ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുക, എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന്. സത്യം, റിയലായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് എന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെയൊന്ന് കാണണം. അങ്ങനെയൊന്ന് കാണാം, പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെയൊന്ന് കാണണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ പ്രാർത്ഥനയിൽ നടക്കേണ്ടത് അതാ. എനിക്ക് വേറൊന്നും കാണണ്ട, പ്രഗത്ഭരും പ്രശസ്തരും പ്രവചിക്കുന്നവരും പേര് വിളിക്കുന്നവരും ഒക്കെ വരട്ടെ, എനിക്കതൊന്നും അല്ല കാണണ്ട, എനിക്ക് യേശുവിനെ കാണണം. എല്ലാവരും വന്നോട്ടെ, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. വന്നു കാണുക എന്നുള്ള ആ വിളിക്കകത്ത് ആമേൻ, ഈ ചെറുപ്പക്കാർക്ക് പുറകോട്ട് പോകാൻ പറ്റിയില്ല. നമ്മളൊക്കെ അന്ന് വന്ന് കാണാൻ പറഞ്ഞ സമയം നോക്കിയിട്ട് പറയും, ഇച്ചിരി മുമ്പേ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ വരായിരുന്നു. ഇനി അല്ല, നാളെയാണെങ്കിലും വരാം, പക്ഷേ എനിക്കിപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷേ ഇവർക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും യേശു വിളിച്ചപ്പോൾ ഒട്ടും മടി പറഞ്ഞില്ല. ആമേൻ. യേശു വിളിച്ചു, വന്ന് കാണുക. ഞാൻ യേശുവിൻ്റെ പുറകെ പോയി, പുറകെ പോയി, പുറകെ പോയിട്ട് അന്ന് രാത്രി മുഴുവൻ യേശുവിൻ്റെ കൂടെ കിടന്നു. അന്ന് രാത്രി മുഴുവൻ യേശുവിൻ്റെ കൂടെ കിടന്നു.
നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു രാത്രി താമസിച്ചെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അല്ല, ചുമ്മാ നടന്നു പോകുമ്പം ആ ഉടുപ്പേരം തൊട്ടാൽ മതി, പിന്നെ വേറെ ആ ഗമ. സ്തോത്രം, പ്രൈസ് ലോർഡ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശു അപ്പച്ചൻ വിളിക്കുക, വന്നു കാണുക എന്ന് പറഞ്ഞപ്പോൾ ചില രീതിക്ക് ഇതൊക്കെ എന്തിനാ പ്രവചിക്കുന്ന, വല്ല പേര് വിളിക്കരുതോ? വാർഷിക പേരൊക്കെ വിളിച്ചാലും ഈ യേശുപ്പച്ചൻ അകത്ത് വരികയും നമുക്ക് യേശുപ്പച്ചനെ കാണാൻ പറ്റിയാൽ വേറൊന്നും വേണ്ട. അവിടെ വെച്ച് വിടുതല. 100 മണിക്കൂർ പ്രവചിച്ചുകൊണ്ടിരുന്നാലും യേശുപ്പച്ചനെ കണ്ടില്ലെങ്കിൽ ഒന്നും സാധിക്കത്തില്ല, മുഴുവനും സീറോ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ യേശുവിൻ്റെ കൂടെ പോയി, അന്ന് രാത്രി മുഴുവൻ കിടന്നു. ഞാൻ എൻ്റെ രീതി ഞാൻ പറയാം, ഞാൻ യേശുപ്പച്ചൻ്റെ അടുത്ത് കിടക്കുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ കൈയെല്ലാം നോക്കും, ഇതെങ്ങനുണ്ട്. ഞാൻ തലയിലൊന്ന് തൊട്ടു, മുഖത്തോടും ആരും കാണാതെ അവൻ ഞാൻ അടുത്ത് കിടക്കും. ഈ കൂടെ അങ്ങ് കിടന്നു കഴിഞ്ഞപ്പോൾ ഈ യേശു ഈ അന്ത്രയോസിൻ്റെ അകത്ത് വന്നു. ഈ അകത്തോട്ട് യേശുപ്പച്ചൻ കയറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ചുമ്മാതിരിക്കാൻ തോന്നത്തില്ല. ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ചിലർ നല്ല സൗന്ദര്യമുള്ളവരായിട്ടിരിക്കും, അടുത്ത് വരുമ്പോഴാണ് ഒരു സൗന്ദര്യം കാണത്തില്ല, മുഴുവൻ പൗഡറായിരിക്കും. എന്നാൽ ഞാൻ എൻ്റെ യേശുപ്പച്ചനോട് അടുത്തടുത്തടുത്ത് ചെല്ലുംതോറും, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000 അതിശ്രേഷ്ഠൻ, അവൻ സർവശക്തൻ, അവൻ സർവജ്ഞാനി, അവൻ സർവവ്യാപി, അവൻ തത്വത്തിൻ്റെ മുദ്ര, അവൻ രാജാദി രാജാവ്. യേശുവിന്റെ നാമത്തിൽ ഓ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗഡ റമാനക സത്തുര ശിവല പ്രവാദനം ശിയാലബ. ഇന്ന് പകൽക്കാലം സാക്ഷാലായ എന്റെ യേശു ക്രിസ്തു ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവനെ കാണാത്തവർ, അവനെ കണ്ടിട്ടില്ലാത്തവർ ഇന്ന് പകൽ അവനെ കണ്ടു മടങ്ങാൻ പോവാ. ഓ ഇന്ന് പകൽ ഒന്നും നോക്കണ്ട, സമയം നോക്കണ്ട. ആരാധിക്കാൻ തോന്നിയാൽ നിനക്ക് ആരാധിക്കാം, എഴുന്നേൽക്കാൻ തോന്നിയാൽ എഴുന്നേൽക്കാം, ഓടാൻ തോന്നിയാൽ ഓടാം. നീ വാ തുറക്കുമെങ്കിൽ ഇന്ന് പകൽ അകലം വിടാതെ യേശുവിന്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ. ഞങ്ങൾക്കങ്ങേ കാണണം. യേശ് രക്തത്താൽ ജയം, ജയം. ഇന്ന് പകൽ ആരുടെ ഹൃദയത്തിൽ ദാഹമുണ്ട് അവർ കാണും, അവർ കാണും, കണ്ടിരിക്കും. കണ്ടാൽ നിന്റെ ജീവിതം മുഴുവനും മാറും. കണ്ടാൽ നിനക്കെതിരെ നിൽക്കുന്ന സകല ശക്തികളും, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല ശക്തികളും ഇന്ന് പകൽ അത് തെറിക്കാൻ പോകുക. ഹോ ശബ, ഓ ലോർഡ് ജീസസ്, റമന സകല ബരബ.
In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സരംബരബന ഖദുരമ പരിശുദ്ധാത്മാവ് ഈ പകൽ ഓർപ്പിക്കുക, വർഷങ്ങളായി ചിലതിൻ്റെ ഉള്ളിലിട്ടിരുന്ന ചില ഭയം ആശയങ്ങൾ, അത് പിന്നെ ഉള്ളിൽ വേദനകളാക്കുന്ന ചിന്തകൾ കൊണ്ടുവരുന്ന ആ വ്യാപാര ശക്തിയുടെ മേൽ ഈ ആത്മശക്തിയാൽ നാം ജയിക്കാൻ പോകുക. ഓ റബ ശബ്ദ രക്തത്തോൽ ജയം, റമന ജനഗണക ശബ്ദ ലോഡ്. യേശുവേ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, യേശുവിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, യേശുവിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളിലേക്കൊരു പകർച്ച അങ്ങ് നടക്കാൻ പോവാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു പകർച്ച ഈ ദിവസം ഇന്ന് തന്നെ പകരാൻ പോവാ, പകരാൻ പോവാ, പകരാൻ പോവാ, പകരാൻ പോവാ. ചിലത് നിങ്ങളിലേക്ക് പകരാൻ പോവുക. പാസ്റ്റർ സാമച്ചനല്ല, യേശു പകരാൻ പോവുക. യേശു നിങ്ങളിലേക്ക് ചിലതങ്ങ് പകരാൻ പോവുക. യേശ് നിന്നിലേക്ക് പകരാനുള്ള സമയമായി. നിന്നിലേക്ക് പകർന്നെങ്കിലേ ദേശം വിടുവിക്കപ്പെടത്തുള്ളൂ. അത് വിടുവിക്കാൻ പറ്റേ പറ്റൂ. ഓ ശബ, ഓ പകരുക, പകരുക. ഓ ചിലരിലേക്ക് ഈ ആത്മശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു, ഈ അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുന്നു, ഒരു ഇമ്പാർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അസാധാരണമായ ഒരു ചുമതല ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നിന്നിലേക്ക് ഒരാത്മ പകർച്ച. യേശ് യേശുവേ, അത് പകരണമേ, പകരണമേ. ഐ ലവ് യു ഡാഡി. In the name of Jesus, fire! Ati! Irangatte daadi! Ati! 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 Abhishegam! Pattanam vidikkan, desham vidikkan, atmakale nedan, deviga rogashanthi! Preaching in the atmapakarcha! Prophetical! Gift in the Atma Pagarcha. Oh, Dad. Dad. Shaba. Ramsha. Ho, ho, ho. Shubhinda Namathil. Anointing. 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 Pagariga. പകരുക യേശുവേ, അപ്പച്ച പകരുക, പകരുക. യു റിസീവ് ഇറ്റ്, റിസീവ് ഇറ്റ്. പകരട്ടെ ഡാഡി, പകരട്ടെ. തന്നിലേക്ക് അത് പകരുക, പകരുക. തന്നെ മേൽ പകരുക, പകരുക. ഈ ബോഡിയിൽ പകരുക. ഓ യേശുവിനെ കണ്ടവർ ഒരസാധാരണ മിനിസ്ട്രിയിലേക്ക് വന്നതുപോലെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ വ്യക്തിത്വത്തെ കാണുന്നവർ, ലീഡേഴ്സ് പുറത്തു വരട്ടെ, ഇവനെ കാണുന്നവർ യേശുവിൽ ആകട്ടെ. ഓ
Lord Daddy, Daddy, Daddy Shaba, Karabashak, realite Varishutatma, Chilaleka Pagarnondriga, Ninde Aditta level in the meeting either. Yinayum Bechon did he can all of Allah, Yinayum Parea. Karyam kochu karyam cheyyanalla asadharanamaya onnilekku ninne pagartan povu ho shaba shaba la baba shatha raba ho Jesus, ini kerja telur ini valia karam. Inder yatri berangi mandi, terindah bagel berangi mandi rot. Orang karam berangi mandi turun. Ak karam, orang teren dorana. Ak karam, ni dia wajahnya oppana. Ak karam, ni dia buru begal becuga tana. Ak karam, ni dia nindi turun kini hari bawa tulai ke. Pilihan mana tana? Valia orangnya sana tu, valia turakunda karam. Lord, I love you, Daddy. Oh, Shaba. E pagal onno nokanda. Onno nokanda. Yeshu vine kandavar. Avane aradhikum. Yeshu agattu vandavar. Thulli chaadum. Inno pagal chelada. Amen. Atma Vivasana Ileka Boyanuara, Onno Nakanda, or you put the Jeevan, or you put the Pagarta, or you put the Anibaba, or you put the Talanda, or you put the gift, Tamno Dina Maratan, Tata Planetary Gugia. Chileleka the Pagar on the Garinjirikado, Ado Pagar on the Garinjirikado, Chileleka the Pagarambua. Pratito, Shaktamai Pratito, Shaktamai Pratito. Oh Lord, oh Lord, oh. Fire, 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 oh fire, fire, oh fire. Shabakaba fire, 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 oh fire, fire, oh fire, 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 oh fire, fire. Vaturandu Golga, Vaturandu Golga, Ninda Vairuda Pudia Bhashagal, Ninda Kai Arikan Patunilangal. Atma within the Kay Adipigan Bogia. Yes, Nanaka Chalikan Baton the Langal. Parishu Tatma within there. Yedu to Kurayan Bogia. Oh, Shaba Baba. Oh, Daddy. Oh, Shaba Baba 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 Baba. Oh, revive! Oh, Atma will kudicho. Atanya vadigal alla thorakambuva. Atma will kudicho. Atma will kudicho. Oh, inna payal pudicho. Ni chari pudicho. Oh, chari pudicho. Oh, Lord. Oh, fire! Fire! Oh fire, Lord Jesus, Rabba, Shaba, oh fire, Shaba, Vaisha,
baka raba ho oh riba kaba Jesus ലാമന ഹദുര ബലഗടക എല്ലാവരും ആരാധിക്കാം ശബ രംശ റിബക്കബ ശബ 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 ഓ ശബ ഓ ശബ 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 ഓ ശബ ശബ Shaba, Shaba, oh Shaba, oh, 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 Shaba, Shaba, Foy, Shaba, 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 oh, oh, Foy, Foy, oh, Foy, oh, Foy, 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 yes, way, but it's Padre, oh, Foy. Oh, fire! Shaba, Riba, Baba, Shaba! Oh, fire! Oh, fire! Oh, fire! Oh, fire! Oh, fire! Oh, fire! Shaba, Kaba! Ora bashak riba kaba ora Lord Jesus oh shaba kaba shita laba shabta oh Lord amahase yes pudiya bhasha ഓ നിന്റെ നാവിൽ ഒഴുകി തുടങ്ങി ഷബ ഓ റബ കബ ഓ റബ ശിഖ ശിബല റബ ബബ ബബ ബ ലോർഡ് ഓ റബ കാര ശക ഓ Jesus, Aradhikino Daddy. Oh, I love you, Daddy. Oh, Shaba, Baba, Baba, Baba. Oh, Shaba, Shaba. Inno Pagal Ninna Chutti Katti Vacha Sagala Kattu Yeshuvine Kanumbo Ninnil Ninnal Katti Chambalaya. Oh, Rabba, Shaba Rabba Shapa. Oh, Rabba Shaka. Ha. Shata. Shaka mana dagal yes ha ho Yeshua ഓ ആ കാണിച്ച വലിയ വിഷൻ ഈ സഭയിലേക്ക് നടക്കട്ടെ ആ കാണിച്ച ആ വെളിപ്പാട് പോലെ ഈ സഭയിൽ നടക്കട്ടെ ആ കാണിച്ചതുപോലെയുള്ള വെളിപ്പാട്
ഈ സഭയിൽ നടക്കട്ടെ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരുന്നെങ്കിൽ എഴുന്നേറ്റണം, പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരുന്നെങ്കിൽ ഓടിക്കണം, പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരുന്നെങ്കിൽ ആ പുതിയ വേടുകൾ പറഞ്ഞുകൊള്ളുക, ആ പുതിയ വേട് പറഞ്ഞുകൊള്ളുക. അഞ്ചട കണ്ടല പ്രേമതല പ്രവാസിയ റൂപ കാമാന സാധ ശബ്ദേ ഋഗമനക ദുരമനകതക ശബ്ദ കണ്ടു കണ്ടു കണ്ടു. ചിലർ യേശുവിനെ കണ്ടു, ഓ ചിലർ ചിലർ ആത്മാവിന്റെ ശക്തിയിൽ ഓ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജീസസ് Lord Jesus, Lord Jesus, Joshua. വർഷങ്ങളായി വെളിപ്പെടേണ്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തെ തടഞ്ഞു വെച്ച ആ വലിയ മതിൽ ഇന്ന് പകൽ മറിയുകയാ. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അത് മറിയുന്നു. ഓ ശബ റബ ഇന്ന് പകൽ അത് മറിയുന്നു, മറിയുന്നു, മറിയുന്നു. അവകാശപ്പെട്ടത് മുഴുവനും നിന്നിലേക്ക് വരാൻ പോവുക. വർഷങ്ങളായി അവകാശപ്പെട്ട ചിലത് മുടങ്ങിക്കിടക്കുന്നത് മുഴുവനും നിന്റെ കയ്യിലേക്ക് പരിശുദ്ധാത്മാവ് റിട്ടേൺ ചെയ്യാൻ പോവുക. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, ജീസസ്, 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 ജീസസ്. ഈ സഭയുടെ ഇതുവരെയുള്ള ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ചിലതിനെ അതിന്റെ ആത്യന്തിക ശക്തിയുടെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് ചില വലിയ ശിശുശയ്ക്ക് വേണ്ടി ചിലതിനെ കൈക്ക് പിടിച്ച് അവൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. Hallelujah! 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 Sura bakara bashaka.
സഖരബ ശഖബ കരവ ശഖ വജക ഹതു സഖബ ലൂര സേഖു രമസം ദൽ കാബ സ്രിജി ലജൽ കമാരഗ സേ തുമ ഹസേ ലൈസറൈഷിൽ പ്രൂബു സിഖ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രോപ്പർട്ടിയുടെ മേൽ ഇരുന്ന ആ അധിപതി, ആ നാഗാസ് യേശുവിൻ്റെ നാമത്തിൽ ഇനി എങ്ങും പോയി കുടിയിരിക്കാതെ ആ ശക്തി എന്നേക്കുമായി കത്തി ചാമ്പലായി മാറാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. നിങ്ങൾ ഈ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ സഭയ്ക്ക് വേണ്ടിയുള്ള ചില ഗുഡ് ന്യൂസ് കേൾക്കാൻ പോവുകയാണ്. ഉപവസിക്കാത്തവരെല്ലാം ഉപവസിച്ചോണം. ഉപവസിക്കുക മാത്രമല്ല, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനിരുന്നോണം, മണിക്കൂറുകൾ വചനം വായിക്കണം. നിങ്ങൾ വേറൊരു വ്യക്തിയായി മാറാൻ പോവാ. ഈ ദൂത് നിങ്ങൾ മറക്കരുത്, നിങ്ങൾ വേറൊരു വ്യക്തിയായി മാറാൻ പോവാ. യേശു നിങ്ങളെ മാറ്റാൻ പോവാ, വേറൊരു വ്യക്തിയായി മാറ്റാൻ പോവാ. നിങ്ങളെ വേറൊരു വ്യക്തിയാക്കാൻ ഒരു മനുഷ്യന് പറ്റത്തില്ല. യേശു അകത്ത് വന്നാൽ നീ വേറൊരു വ്യക്തിയായേ മതിയാകും. ശുഭരക്കസി ഭയങ്കരമേറിയ വെളിപ്പാടും ഭയങ്കരമേറിയ ശുശ്രൂഷയുടെ തിളക്കവും ഭയങ്കരമേറിയ ജനാവലിയുടെ മുൻപിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ അവൻ ഇതിനകത്തുനിന്ന് ഒരു കൂട്ടം ജനത്തെ ഇനി പുറത്തു വരുന്നത് അത് ഈ പട്ടണത്തിൻ്റെ ഒരു ഉണർവിന് കാരണമാക്കി കർത്താവ് അത് മാറ്റാൻ പോവുക. അടുത്ത 90 ദിവസത്തിനകം വലിയ ചില വ്യത്യാസം വ്യക്തികളിൽ വരികയും സഭയ്ക്ക് വേണ്ടി അനുവദിക്കപ്പെടേണ്ട നന്മകൾ മുഴുവൻ പ്രാപിക്കുകയും നിങ്ങളിൽ ചിലർ അപ്പോസ്തോലികത്തെ ശുശ്രൂഷയും ആമേൻ ചില ഭരണാധികാരികളെ സ്നാനപ്പെടുത്താൻ തക്കവണ്ണമുള്ള നിലയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്ന ഒരു പ്രത്യേക കാലയളവിലേക്ക് സഭ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആള് കുറവാണെങ്കിലും ആള് കൂടുന്ന നിലയിൽ കർത്താവ് മാറ്റാൻ പോവാ. പണിയിലേക്ക് നയിക്കാൻ പോവാ. എല്ലാ സാങ്ഷനും യേശു റെഡിയാക്കും. പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാൽ ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തിക്കേ. ഒരു കൈ എത്ര വിരളുണ്ട്? 5. 5 പ്രാധാന്യമുണ്ട്. 5 വിരൽ പ്രാധാന്യമുണ്ട്. 5 ഏക്കറിന് പ്രാധാന്യമുണ്ട്. 5 വിധ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ട്. ആമേൻ. 5 വിധ ഡോറുകൾക്ക് പ്രാധാന്യമുണ്ട്. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം വലിയ കാര്യം ചെയ്യാൻ പോകുകയാണ്. അടുത്തിരിക്കുന്നവരെ തട്ടിപ്പറ, വലിയ കാര്യം യേശു ചെയ്യാൻ പോകുകയാണ്. വലിയ കാര്യം യേശു ചെയ്യാൻ പോകുകയാണ്. ഈ പുൽപ്പിറ്റിൽ നിന്നിട്ട് ഇത് ഷെയ്ക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ പുൽപ്പിറ്റിൽ നിന്നിട്ട് എന്തോ ഇത് കുലുങ്ങിപ്പോലെ താപോട്ട് താഴുന്ന പോലെ എന്തോ ഷെയ്ക്ക് ഉണ്ടാകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിലവാരം മാറ്റാൻ പോവാ. വയ്യാന്ന് പറഞ്ഞിരിക്കാതെ, കണ്ടോണ്ടിരിക്കാതെ, കാഴ്ചക്കാരനായിട്ടും കാഴ്ചക്കാരിയായിട്ടും ഇരിക്കാതെ അവൻ ചാടി കർത്താവിനെ ആരാധിപ്പാൻ തയ്യാറായ
കഴിഞ്ഞ 30 വർഷം ആരാധിച്ച ആരാധനയല്ല ഈ 31 വർഷത്തിൽ ആമൻ പിടിക്കാൻ പോകുന്നത്. ഇതുവരെ പിടിക്കാത്ത ചിലത് പിടിക്കാൻ പോവാ. ഇതുവരെ കൈവശമാക്കാൻ പറ്റാത്ത ചിലത് കൈവശമാക്കാൻ പോവാ. കൈവശമാക്കാൻ പോകുക, പറ കൈവശമാക്കാൻ പോകുക. കൂടെ നിന്ന് 12 പേരിൽ 10 പേര് പോയാലും 2 പേരുണ്ട്. ഒരു ജോഷുവായും കാലേബും, ഒരു ജോഷുവായും കാലേബും ഉണ്ട്. 12 പേരും 10 പേരും പോട്ടെ, ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്നത് ഞാനങ്ങ് പറയുക. 12 പേരിൽ 10 പോകട്ടെ, പക്ഷേ ആമേൻ, ആരെ കൊണ്ടും പറ്റാത്ത ചില കാര്യങ്ങൾ ഒരു കാലേബിനെ കൊണ്ടും ജോഷുവായെ കൊണ്ടും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. Jesus. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. 5 5 5 ഉറക്കെ പറ, 5 5. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പറയുക, 5 സ്റ്റാർ എന്ന് എന്തുവാണെന്നറിയത്തില്ല. 5 സ്റ്റാർ, ഇനി പോലീസുകാർക്കൊന്നുമില്ല. അവൻ ഇനി 5 സ്റ്റാർ എന്ന് പറയുന്ന എ സി ഉണ്ടല്ലോ, പക്ഷേ 5 സ്റ്റാർ എ സി. അവൻ 5 സ്റ്റാർ. പ്രൈസ് ഗോഡ്. അവൻ ദൈവം ചിലത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇനി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ 5 സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും? 5 സ്റ്റാർ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ആമേൻ. 5 സ്റ്റാർ, ആ 5 എന്നുള്ളത് ഒരു വലിയ സൈനാക്കി യേശു മാറ്റാൻ പോവാ. ഒരു വലിയ വിടുതലാക്കി യേശു മാറ്റാൻ പോവുകയാൻ, ഒരു വലിയ അനുഗ്രഹമാക്കി യേശു മാറ്റാൻ പോവുകയാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ യേശുവിനെ കണ്ടു. കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, പകർന്നിട്ടേ നിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് വിടത്തോളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഉറപ്പ് തന്ന ഇങ്ങോട്ട് വിട്ടത്. കർത്താവ് വലിയ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ അമൻ ഇടപെട്ടു. പകരും. അത് പകർന്നിരിക്കുന്നു. നീ ആയുധമെടുത്തോ, അത്ഭുതങ്ങൾ കാണും. നീ അധികാരത്തോടെ പ്രസ്താവിച്ചോ, അത്ഭുതങ്ങൾ കാണും. ജീസസ് ഷബകരബശക ഹോരബശക. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, ചിലരിലേക്ക് പകരുകയാണ്, പകരാൻ പോവുക. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്നത് പോലെ, യേശുവിൽ നിന്ന് നമ്മളിലേക്ക് പകരുന്നത് പോലെ. ശരിക്കും പ്രാർത്ഥിച്ചു, ശരിക്കും കവണ് കടന്ന് കരഞ്ഞു, ശരിക്കും പിടിച്ചു, നിന്റെ കയ്യിൽ അത് വന്നിരിക്കുക. റൂട്ടൊന്നും ക്ലിയർ അല്ല, പക്ഷെ ഇന്ന് പകൽ ഈ ആരാധനയിൽ നിന്റെ ഭാവി, നിന്റെ റൂട്ട് ക്ലിയർ ആകാൻ പോവാ. ചിലരുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു.
കവിണ് കിടന്ന് കരഞ്ഞോ, പിടിച്ചോ, പിടിച്ചു വാങ്ങിച്ചോ. വേറൊന്നും പ്രതീക്ഷിക്കാനില്ല, നീ കരഞ്ഞ് കവിണ് കിടന്ന് പിടിച്ചോ. സരജന്ധരജനഘടക ശബ്ദ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. ഇന്ന് പകൽ യേശുവിൻ്റെ കൂടായിരിക്കണം. യേശുവിൻ്റെ കൂട് ആ അന്ത്രയോസും മറ്റേ ശിഷ്യനും യേശുവിൻ്റെ കൂടെ കൂടെ ഇന്ന് പകൽ വേറെല്ലാം വീട്, വേറൊന്നും നിന്റെ കൂടെ വേണ്ട, യേശു മാത്രം നിന്റെ കൂടെ മതി. യേശു മാത്രം കൂടെ മതി, യേശു മാത്രം കൂടെ മതി. ശബരകസ്യ വായിക്കൊണ്ട് പറ, വേറൊന്നും എൻ്റെ കൂടെ വേണ്ട, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. എനിക്കറിയാം ചില സഹോദരന്മാരുടെ മേൽ ഈ ശക്തി, ഈ ഇമ്പാർട്ടേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ചില സഹോദരിമാരുടെ മേൽ ഇന്ന് പകൽ ആ ഇമ്പാർട്ടേഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥിച്ചോ, എഴുന്നേറ്റൊന്ന് ആരാധിച്ചാട്ടെ, എഴുന്നേറ്റൊന്ന് ആരാധിച്ചോ. സമയം കളയണ്ട, വേറൊരു ലെവല് ദൈവാത്മാവ് കാണിക്കുന്നു. ഒരു താഴെ സിമെന്റ് ഇട്ട ഒരു തറയിൽ നിന്നും ഒരു രണ്ട് പടിയിലേക്ക് ഒരേപോലെ കയറ്റാൻ പോവുകയാണ്. ചില സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ ഉത്സാഹം നിമിത്തം മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ അവരെ അടുത്ത ക്ലാസ്സിലേക്കല്ല, അതിൻ്റെ ഉയർന്നതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ഇന്ന് പകൽ ഇവിടെ ഒരു പ്രൊമോഷൻ നടക്കാൻ പോവാ. യെസ്, ഒരു പ്രൊമോഷൻ, ഒരു പ്രൊമോഷൻ നടക്കാൻ പോവുകയാണ്. ഒരു പ്രൊമോഷൻ നടക്കാൻ പോകുന്നു. ആരും തളർന്ന് നിൽക്കണ്ട, ഒന്നും ആമേൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കണ്ട, പ്രാർത്ഥിക്കാൻ റെഡിയായിക്കോ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊള്ളുക. ഈ വാക്ക് മറക്കരുത്, പകരുക. പറഞ്ഞാട്ടെ, പകരുക, പകരുക. യേശുവിൽ നിന്ന് നിന്നിലേക്ക് പകർന്നു. ഇനിയും നിങ്ങൾ ആരെ തൊട്ടാലും ആരോട് പറഞ്ഞാലും അവരിലേക്ക് ഇത് പകരാൻ പോവാ. അവരിലേക്ക് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അവരിലേക്ക് അത് പകരാൻ പോവുക. അവരിലേക്ക്, അവരിലേക്ക്. ദൈവത്തിന്റെ ആത്മാവ്,
നിന്നെ പൊക്കി തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പൊക്കി തുടങ്ങിയിരിക്കുന്നു. പൊക്കി 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 തുടങ്ങിയിരിക്കുന്നു. യേശുവേ നന്ദി നന്ദി നന്ദി. ഇപ്പോൾ ആ കാറ്റ് ഈ ജനത്തിന്റെ മേൽ ഊതുക. ഊതുക ഈ ജനത്തിന്റെ മേൽ ഊതുക ഊതുക ഊതുക. ഫയർ ഫയർ ഫയർ. Jesus, oh Lord Jesus, യേശുവെ അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ. Shaba Kaba Shata യേശുവിന്റെ നാമത്തിൽ തളർന്ന കൈകൾ നുവരുക. ക്യാൻസറുകൾ മാറുക. യെസ് യെസ് യേശുവേ നന്ദി നന്ദി നന്ദി. യേശുവേ നന്ദി. ഹോ റബ ശാത റബ കാലബ ശാഖ. ജീസസ് ഈ പകലിൽ
ചിലരിലേക്ക് യേശു പകർന്നു കഴിഞ്ഞു. ജീസസ്, ഒരധികാര കൈമാറ്റം ഇന്ന് പകൽ ഈ സഭയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരധികാരത്തിന്റെ കൈമാറ്റം. ജീസസ്, ഇന്ന് മുതൽ നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഈ സഭയിൽ തന്നെയും അതുപോലെ ചെല്ലുന്ന ഇടങ്ങളിലും ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ റിസൾട്ട് നിങ്ങൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ശബകരബശക്ക ജീസസ് റബശക്ക. ദൈവത്തിന്റെ ആത്മാവിന്റെ ചെവിയിൽ പറയുക, പകരുന്ന ശുശ്രൂഷയാ ഇനി ഇവിടെ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. പകരുന്ന ഒരു വലിയ പകർച്ച, ഒരാത്മ പകർച്ച, അഭിഷേകത്തിന്റെ പകർച്ച, ആ ശുശ്രൂഷയുടെ ഉന്നത നിലയിൽ എത്തുന്ന ഒരു പകർച്ച, നിന്റെ പേര് വെളിയിൽ കൊണ്ടുവരുമാറാക്കുന്ന ആ പകർച്ച, നിന്നെ ദൈവം അപ്പോയിന്റ് ചെയ്ത സ്ഥലത്ത് ഉറപ്പിക്കാനുള്ള പകർച്ച, അതിന്റെ മുകളിൽ വേറൊരാൾ കയറാതിരിക്കത്തക്കവണ്ണമുള്ള ഒരു പകർച്ച. കർത്താവ് പറയുന്നു, ഞാൻ ഈ സഭയെ പണിയും. കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുമ്പോൾ എന്നോട് ദൈവം കർത്താവ് പറയുന്ന ഒരു കാര്യമാ, ഈ സഭയെ കർത്താവ് വലുതായിട്ട് പണിയാൻ പോകുകയാൻ, ഒരു വലിയ നിലയിലേക്ക് പണിയാൻ പോകുകയാൻ. പ്രൈസ് ഗോഡ്. ഒരു ഫൗണ്ടേഷൻ ഇടാൻ പോകുകയാണ്. ഒരു ഫൗണ്ടേഷൻ ഇടാൻ പോകുകയാൻ. ജീസസ്, പകരപ്പെട്ടത് ലോകമറിയും. പകരപ്പെട്ടത് ലോകമറിയും. നിങ്ങൾ ഒരു കാര്യം ഓർത്തോളം, ഒരുപാട് വലിയ സഭയുണ്ടെങ്കിലും ഈ സഭകളിൽ നിന്നും മിഷണറിമാർ പുറത്തു വന്നിട്ടില്ല. ഈ സഭയുടെ പ്രത്യേകത മിഷണറിമാരെ പുറത്തിറക്കുന്ന സഭയാണിത്. കർത്താവ് അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ സഭയെക്കുറിച്ച് കർത്താവിന് ഭയങ്കര ഒരു പ്ലാനുണ്ട്. അതിന്നും നിലച്ചിട്ടില്ല, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നവംബറിനും ഫെബ്രുവരിക്കും ഇടയ്ക്ക് വലിയ മാറ്റം ഈ ബാംഗ്ലൂരിൽ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അങ്ങനെ ഒരു ഉണർവ് വന്നെത്തുമ്പോൾ അതിൻ്റെ താക്കോൽ കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കും. അതിൻ്റെ താക്കോൽ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തരും. Jesus. Glory be to God. Jesus. പറഞ്ഞ ദൂതുകളെല്ലാം നിങ്ങൾ കുറിച്ചു വെക്കുക. അതെല്ലാം റെക്കോർഡിലുണ്ട്. മാറാൻ പോവാ നിന്റെ വീടിന്റെ അവസ്ഥ. നിന്റെ വീട്ടിൽ ഒരു കാലത്ത് തുടങ്ങിയ ആരാധന നിമിത്തം
ആ പെട്ടകം ഇരുന്നതിൻ്റെ നന്മ ചില വീട്ടിലേക്ക് ഒഴുകാൻ പോവാ. പെട്ടകം ഇരുന്നതിൻ്റെ ഒരു അനുഗ്രഹം കർത്താവ് നിനക്ക് തരാൻ പോവുകയാണ്. എന്നെ ദൈവാത്മാവ് ഒരു വെളിപ്പാട് കാണിക്കുന്നു, ഈ കെട്ടിടം ഒന്നുമല്ല, വേറൊരു ലെവലിലേക്ക് ഒരു മോഡേൺ ബിൽഡിംഗ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അലട്ടുന്ന അലട്ടലുകളെല്ലാം ദൂരത്തെറിയും. ഏത് മേഖലകളിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്റ്റ് മുഴുവനും അത് തെറിക്കാൻ പോവുകയാണ്. പകരുക പകരുക, ചിലരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക, പുറത്തു വരും, അത് പുറത്തു വരും. ജീസസ്, യേശുവിന്റെ കൂടെ കിടന്ന അന്ത്രയോസ് നേരം വെളുത്തപ്പോൾ അവൻ എഴുന്നേറ്റു, അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് ചെന്നു. ഇന്ന് പകൽ ഈ പകർച്ചയുമായിട്ട് യേശു ഉള്ളിലേക്ക് വന്ന യേശുവിൻ്റെ കൂടെ ഇരുന്നതി നിന്റെ വീട്ടിൽ ഈ സുവിശേഷം പറയാൻ പോവുക. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, ഇതുവരെ നിന്റെ വീട്ടിൽ ഈ സുവിശേഷം കേട്ടിട്ടില്ലാത്ത നിന്റെ സഹോദരനോട്, നിന്റെ സഹോദരിയോട്, നിന്റെ തലമുറയോട് യേശുവിനെ പകരാൻ പോവുക. ഇതുവരെ നടക്കാത്ത പകർച്ച, ഇതുവരെ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നിനക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ യേശു ഉള്ളിലേക്ക് വന്നപ്പോൾ നിന്റെ വീടിനകത്ത് ആദ്യം ഈ സുവിശേഷം വിതറി. ഈ അന്ത്രയോസ് നേരം വെളുത്തപ്പോൾ ആദ്യം തൻ്റെ സ്വന്തം വീട്ടിൽ ചെന്ന് ശീമോനോട് പറയുക, ഞാൻ യേശുവെ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ചില വീടുകളിൽ യേശുവിനെ കേൾക്കാത്തവരുടെ അടുത്ത് നിങ്ങൾ കണ്ട യേശുവിനെ പറയാൻ പോവുക. ഒരുപാട് പരിചയമൊന്നുമില്ല, ഒറ്റ ദിവസമേ യേശുവിൻ്റെ കൂടെ കിടന്നുള്ളൂ. ഈ ഒറ്റ ദിവസം മതി, നിന്നിലും മാറ്റം, നീ ചെന്ന് കേറുന്ന സ്ഥലത്തും മാറ്റം. നിന്നിലും മാറ്റം, നീ ചെന്ന് കേറുന്ന വീട്ടിലും ആ വ്യക്തിയിലും മാറ്റം. ജീസസ്, ജീസസ്, ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തിൽ നിന്ന്
ചില കാര്യങ്ങൾ എന്നെ ഓർപ്പിക്കുന്നു. ഈ അന്ത്രയോസ് അവൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഷീമോനിൽ ഒരു മാറ്റം വന്നു. ആ ഷീമോനെ അന്ത്രയോസ് പിടിച്ച് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഇന്ന് പകൽ ചിലരെ ഈ മീറ്റിംഗിൽ നിങ്ങളുടെ വീടിനകത്തുനിന്ന് പിടിച്ച് ഈ ആരാധനാലയത്തിൽ കൊണ്ടുവരുവാൻ, കാണണ്ടവനെ കാണുവാൻ യേശു അതിന്റെ വഴികൾ ഒരുക്കാൻ പോവുകയാണ്. Lord Jesus, ഇന്ന് പകൽ നിങ്ങൾ കണ്ട യേശുവിനെ വേറൊരാൾക്ക് പരിചയപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാകുക. എന്നിലേക്ക് വന്ന യേശുവിനെ വേറൊരാളിലേക്ക് പകരുക. പ്രൈസ് ഗോഡ്! ഞാൻ കണ്ട യേശുവിനെ, ഞാൻ അനുഭവിച്ച യേശുവിനെ, എന്റെ അകത്തേക്ക് വന്ന യേശുവിനെ വേറൊരാളിലേക്ക് പകരുക. ഒരു വലിയ മാറ്റം. യേശുവിനെ കണ്ടത് വെറുതെയല്ല, യേശുവിനെ കണ്ടത് ചില മാറ്റത്തിന് വേണ്ടിയാ. യേശുവിനെ കണ്ടത് നിന്നെ എത്തിക്കേണ്ടടത്ത് എത്തിക്കാനാ. യേശുവിനെ കണ്ടത് നിന്റെ പേരിൽ പ്രസിദ്ധി വരുത്താനാ. യേശുവിനെ കണ്ടത് ആ രുചി മനസ്സിലാക്കാനാ. എനിക്കറിയാം ചിലരുടെ അകത്ത് ഈ യേശു ആമൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലരുടെ അകത്തളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശിമോനെ അന്ത്രയോസ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇന്ന് പകൽ നീ ആദ്യം യേശുവിനെ കണ്ടെങ്കിൽ നിന്റെ പുറകെ വന്നവനും യേശുവിനെ കാണും. നീ കണ്ടതുകൊണ്ട് പലരും യേശുവിനെ കണ്ടുമുട്ടാൻ കാരണമായി. ഹോ, ഞാൻ ഈ യേശുവിനെ കണ്ടതുകൊണ്ട് പലരും എന്റെ യേശുവിനെ കണ്ടുമുട്ടി. നിങ്ങൾ യേശുവിനെ കണ്ടതുകൊണ്ട് ലക്ഷങ്ങൾ യേശുവിനെ കാണാനിടയായി. ജീസസ്, ഈ ശിമോനെ അന്ത്രയോസ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടു. യേശു അവനെ നോക്കിയിട്ട് അവൻ്റെ നിലവിലുള്ള പേര് പറയുക മാത്രമല്ല, അവനൊരു പുതിയ പേരിട്ടു. ഇന്ന് പകൽ നിന്റെ നിലവിലുള്ള പേര് വെളിപ്പെടുത്തുക മാത്രമല്ല, നിനക്കൊരു പുതിയ പേര് നിന്റെ മേൽ സ്ഥാപിപ്പാൻ. ഒരു പുതിയ പേര് നിന്റെ മേൽ പതിപ്പിക്കാൻ പോവുക. ഹോ, എനിക്ക് നല്ല ഉറപ്പുണ്ട് ചിലരിലേക്ക് യേശു ചിലത് പകർന്നുകൊണ്ടിരിക്കുകയാണ്. പകരുക, ചിലരിൽ പകർന്നു കഴിഞ്ഞു. നിങ്ങളത് കാണും, നിങ്ങളതറിയും. ഒരു പകർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പകർച്ച, ഒരു വലിയ പകർച്ച, ഒരു വലിയ പകർച്ച.
ഇവിടെ ചില സഹോദരിമാരിലും ശുശ്രൂഷകന്മാരിലും ആമേൻ സഹോദരന്മാരിലും പരിശുദ്ധാത്മാവ് അത് പകരാൻ പോവുകയാണ്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്തെ ഒരു ഐക്യ കൂട്ടായ്മയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി ചെന്നു. ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു. എനിക്ക് അന്ന് അത് കഴിഞ്ഞ് നിൽക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ഞാൻ ആ വ്യക്തിയെ കെട്ടിപ്പിടിച്ചു, തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു, നിന്റെ ലെവലും സ്റ്റേജും മാറ്റിയിരിക്കുന്നു, ദൈവം നിന്റെ സ്ഥിതി മാറ്റും. നീ പേരും അഡ്രസ്സും നമ്പറുകളും പറയും. തലയിൽ കൈവച്ച് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അവിടെ നിന്ന് പോയി. ആ ദൈവദാസൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ആ മീറ്റിംഗ് നടത്തിയ എന്ത് പ്രശ്നമുണ്ടായാലും റിസ്ക് മാസ്റ്റർക്കായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തോളാം. ഈ ആൾ ശുശ്രൂഷിച്ചാൽ എങ്ങനെയാവുമെന്നറിയത്തില്ല. പക്ഷേ അന്ന് പകൽ ഞാൻ അന്ന് പകൽ അവിടെ ശുശ്രൂഷിച്ചതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ തന്നിലൂടെ ദൈവം അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് പകൽ നിങ്ങളത് വിശ്വസിച്ചു പകരുകയാ, പകരാൻ പോവാ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പകരുകയാണ്, പകരുകയാണ്. ആ പകർച്ച തടയാൻ ആർക്കും പറ്റത്തില്ല. ആ പകരുന്ന അനുഭവം, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പകരുക. ചില കാര്യങ്ങളുടെ പറയാതിരിക്കാൻ പറ്റിയില്ല. അത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവസാനം ഒന്ന് പ്രാർത്ഥിക്കും. ദൈവം ഭയങ്കര വ്യത്യാസം സഭയിൽ വരുത്തും. ഈ സഭയുടെ എല്ലാ ഭാഷയിലും ദൈവം ശക്തമേറിയ മാറ്റം വരുത്തും. ഈ ശിമോൻ യേശുവിനെ അടുത്ത് വന്നു. പക്ഷേ അന്ത്രയോസ യേശുവിനെ കണ്ടെന്ന് പറഞ്ഞത്, അന്ത്രയോസ് വലിയ പ്രസിദ്ധനല്ലെങ്കിലും അന്ത്രയോസ് ഒരു ധീരനായിരുന്നു. അന്ത്രയോസ് സുവിശേഷം പറഞ്ഞ പത്രോസ് പ്രസിദ്ധനായി മാറി. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ രണ്ടും ചെയ്തതിനേക്കാൾ വലിയ ശുശ്രൂഷ ചെയ്യാൻ ഇവിടെ ചിലരെ പൊക്കാൻ പോവാ. നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇതിനകത്തൂടെ ആരോ ഭയങ്കര സ്പീഡിൽ ഓടുന്ന പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഇതിനകത്തൂടെ ആരോ ഭയങ്കര സ്പീഡിൽ ഓടുകയാണ്. ആ ഓട്ടം ഒരു ദുഃഖമല്ല, ആ ഓട്ടം ഒരു പകർച്ചയാണ്. അന്ത്രയോസ് ഈ ശിമോനെ യേശുവിനെ അടുത്ത് കൊണ്ടുവന്നു. ശിമോന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. ഇന്ന് പകൽ നിങ്ങൾ സുവിശേഷം പറയുന്ന ചിലര് പ്രസിദ്ധരാകാൻ പോവാ. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് നടന്നില്ലേ, കർത്താവ് ഇനി ഒന്നുകൂടെ ചെയ്യാൻ പോവാ. ഇതുവരെ പുറത്തു വരാത്ത നിലയിൽ ചിലതിനെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ പോവാ. അന്ത്രയോസ് അവൻ്റെ വീട്ടിലുള്ളവരോടാ പറഞ്ഞത് അല്ലേ? അന്ത്രയോസ് പറഞ്ഞതുകൊണ്ട് സഹോദരനാന്നൊന്നുമില്ല, അപ്പനാ മോനാന്നൊന്നുമില്ല. നീ കൈവച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ, നീ പറഞ്ഞാൽ നിന്റെ വീട്ടിലും അത് സംഭവിക്കും, നിന്റെ വീട്ടിലുള്ളതിന്റെ മേലും അത് സംഭവിക്കും. ഇന്ന് പകൽ ചിലര് ചിലതിന്റെ വീട്ടിലുള്ളതിന്റെ മേൽ ആമേൻ കൈവയ്ക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും.
ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, ഒരു മാറ്റം. എല്ലാവരും പറ മാറ്റം, ഒരു മാറ്റം, ഒരു മാറ്റം, ഒരു മാറ്റം. ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പല മേഖലകളിൽ ഈ സഭയെ മാറ്റാൻ നിന്ന സ്ഥാനത്തു നിന്നും ഒരാത്മീക കത്തലിലേക്ക് മാറ്റാനുള്ള ഫാസ്റ്റിംഗ് ഈ ഫാസ്റ്റിംഗ് പ്രയർ. ഈ പത്രോസും അന്ത്രയോസും യേശുവും എല്ലാം ഒരുമിച്ച് സഞ്ചരിച്ചു. ആ പോകുന്ന വഴിയിൽ ഫിലിപ്പോസിനെ കണ്ടു. പറയുന്ന ദൂതുകൾ ശ്രദ്ധിച്ചോളം, ഫിലിപ്പോസിനെ കണ്ടു. യേശു ഫിലിപ്പോസിനോട് പറയുകയാണ്, വരിക. ഇന്ന് പകൽ കർത്താവ് ചിലരെ വിളിക്കുക, വരിക. ഒരു സ്പെഷ്യൽ വിളി നിന്റെ ചെവി കേട്ടോണ്ടിരിക്കുക, വരിക. നീ പോരെ, നിനക്കുള്ളത് വിട്ടേരെ. ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ചിലരെ ഇറക്കാൻ പോവാ. ഫുൾ ടൈം മിനിസ്ട്രി, ഫുൾ ടൈം മിനിസ്ട്രി. ആ വിളി നിന്റെ മേലുണ്ട്. ജീസസ്, ഒരു ഫുൾ ടൈം മിനിസ്ട്രി. ഫിലിപ്പോസ്, നീ വരിക, നീ വരിക. ഇന്ന് പകൽ ആരോ ഇതിനകത്ത് ചിലർ തീരുമാനിച്ചു കഴിഞ്ഞു, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി നിന്നെ യേശു കൈക്ക് പിടിക്കാൻ പോവാ. വരിക. ഈ ഫിലിപ്പോസിന് വലിയ ശുശ്രൂഷയൊന്നും അല്ലായിരുന്നു, മേശമാലുള്ള ശുശ്രൂഷയും ഒക്കെയായിരുന്നു. എങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഒരു വലിയ പകർച്ച പകർന്നു. പകർന്നു കഴിഞ്ഞപ്പോൾ, താൻ ശുശ്രൂഷയിൽ വളർന്നപ്പോൾ മുടന്തൻ ചാടി എഴുന്നേറ്റു. ഇന്ന് പകൽ പകർന്നാൽ ഉണ്ടാകുന്ന മാറ്റമാ. മുടന്തർ ചാടി എഴുന്നേറ്റു, മുടന്തർ ചാടി എഴുന്നേറ്റു, മുടന്തർ ചാടി എഴുന്നേറ്റു. പരിശുദ്ധാത്മാവനെ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നടത്തി. യേശു കണ്ട ഫിലിപ്പോസ്, യേശുവിനെ കണ്ട ഫിലിപ്പോസ് യാത്ര ചെയ്തു. ശുശ്രൂഷകൾക്ക് മാറ്റം വന്നു. അവിടുത്തെ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനെ സ്നാനപ്പെടുത്തി. യേശുവിനെ കണ്ട നീ രാജഭരണത്തിനകത്ത്, ഭരണകേന്ദ്രങ്ങൾക്കകത്തുള്ളവരെ സ്നാനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥന ഒരു വഴിയാക്കി മാറ്റും. അതൊരു വഴിയാക്കി മാറ്റും. Lord, ഈ ഫിലിപ്പോസ് ഒരു ഷണ്ണനെ, എത്യോപ്യ രാജ്ഞിയുടെ ഫിനാൻസ് മിനിസ്റ്ററെ, ഇന്ന് പകൽ കുറിച്ചു വെച്ച ഒരു മിനിസ്റ്ററെ, കേന്ദ്രമന്ത്രിമാരെ സ്നാനപ്പെടുത്താൻ ഈ സഭയ്ക്ക് അതിലൊരു പങ്കുണ്ട്. കർത്താവ് പാസ്റ്റർ അത് ചെയ്യിക്കാൻ പോവുക, കർത്താവ് അത് ചെയ്യിക്കാൻ പോവുക. കം ആൻഡ് സീ, വന്ന് കാണുക എന്ന് പറഞ്ഞ വാക്ക് ചിലരോട് പറഞ്ഞാൽ മതി, അവർ വന്ന് കാണും, അവർ യേശുവിനെ കാണും. വന്ന് കാണുക, എന്താ കാണാനാ? വരും, യേശുവിനെ കണ്ട് മടങ്ങും. ചില ഇടങ്ങളിലേക്ക് ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില അപ്പോയിന്റഡ് ടൈം, ഒരു ചെറിയ സമയം നിന്നെ ചിലയിടത്ത് ദൈവം അയക്കും. ഉന്നതന്മാരെ വെള്ളത്തിൽ മുക്കി
പൊക്കിയെടുക്കാൻ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുന്നത് പോലെ ചില മിനിറ്റുകൾക്ക് മാത്രം ദൈവം ചിലരെ ചിലയിടത്തേക്ക് അയക്കും. കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യും. ചില വിടുതലുകൾ യേശു ചെയ്യാൻ പോകുകയാൽ ഒന്ന് യേശുവിൽ നിന്ന് ആമേൻ അന്ത്രയോസിലേക്ക് പകർന്നു. അന്ത്രയോസിൽ നിന്ന് അത് ഷീമോനിലേക്ക് പത്രോസിലേക്ക് പകർന്നു. ആ യാത്രയിൽ ഫിലിപ്പോസിലേക്ക് അത് പകരപ്പെട്ടു. ആ പോക്കിൽ ഫിലിപ്പോസ് ആമേൻ നഥനയേലിനെ കണ്ടു. ഞാൻ നസറേത്തുകാരനെ കണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ചരിത്രം മാറ്റുന്ന ഒരു കാണലായത്, ചരിത്രം മാറ്റുന്ന ഒരു ആരാധനയായത്, നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ ഒരു മാറ്റത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. ഈ നഥനയിൽ യേശുവിനെ കാണാനിടയായത് ഫിലിപ്പോസാണ്. ഫിലിപ്പോസിനോട് ചോദിക്കുക, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടോ? ഫിലിപ്പോസ് പറയുന്നു, വന്ന് കാണുക. എല്ലാവരും പറ ഒന്ന് സന്തോഷിച്ച് പറഞ്ഞേ, ഒന്ന് വാ, നീ ബഥേൽ എ ജി ചർച്ചിലേക്ക് ഒന്ന് വാ, നീ ഞങ്ങളുടെ പാസ്റ്റ് അടുത്തേക്ക് ഒന്ന് വാ, നീ ഫാസ്റ്റിംഗ് പ്രേയറിനൊന്ന് വാ, നടക്കാൻ പോകുന്ന ക്യാമ്പിലേക്കൊന്ന് വാ, ഒന്ന് വാ, ഒന്ന് ഇൻവൈറ്റ് ചെയ്തോ. ഈ ദിവസങ്ങളെല്ലാം എല്ലാം പുറത്ത് വരാൻ പോവാ. നമുക്കൊരു ചെലവുമില്ല, വല്ല ചെലവുമുണ്ടോ? ആമേൻ. എനിക്കത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വലിയ ഇഷ്ടമാണ്, കം ആൻഡ് സി, വന്ന് കാണുക. ഹോറാ ഭാഷ, എൻ്റേതല്ലാത്ത ഭാഷ പറയുമ്പോഴാണ് എനിക്ക് സന്തോഷം. വന്ന് കാണുക, അതാ പറഞ്ഞ, നീ ഒന്ന് വന്ന് കാണ ആരാധന, നീ ഒന്ന് വന്ന് കാണ യേശുവിനെ, നീ ഒന്ന് വാ, നീ ഒന്ന് വാ, യേശു നിന്റെ മേൽ അത്ഭുതം ചെയ്യും. അവൻ വന്നു കാണുക. യേശുവിലേക്ക് വന്നു, കർത്താവിനെ കണ്ടപ്പോൾ കർത്താവ് നഥനയേലിനോടൊരു പ്രവചനം പറഞ്ഞു, നിന്നിൽ യാതൊരു കപടവും ഇല്ല. ഇന്ന് പകൽ നിന്നെ നിന്നോട് പ്രവചിക്കുന്ന, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരുവൻ നിന്റെ അകത്തേക്ക് പകരപ്പെട്ടിരിക്കുക. നിന്നിൽ പകർന്നവർ, നിന്നിൽ പകർന്ന യേശുവിനെ നീ വേറൊരാളിലേക്ക് പകരുക. നാം തിരുവചനം പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് കൂടി ഇരുന്നു, ഇരുന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഓർപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഒരു പകർച്ചയ്ക്കാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആ ഉദ്ദേശത്തോടെ വേണം നിങ്ങളെല്ലാവരും ഇരിക്കുവാൻ. സ്തോത്രം. ആമേൻ. നിങ്ങളിലേക്ക് ആ യേശുവിനെ പകരാൻ പോവുകയാണ് നിങ്ങൾ. ആമേൻ. നിങ്ങളുടെ അകത്തേക്ക് വന്ന ആ യേശുവിനെ നിങ്ങളിലേക്ക് പകരാൻ പോവുകയാണ്. ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, ഞാനത് വായിക്കാനെടുത്ത് ഇങ്ങനെയാ പറയുന്നത്, എന്റെ കൈവപ്പിനാൽ നിനക്ക് കിട്ടിയ കൃപാവരം വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. പ്രൈസ് ദ ലോർഡ്. എന്നിൽ ഏൽപ്പിച്ച ആ ശുശ്രൂഷ അതുകൊണ്ട് നഷ്ടപ്പെടുവല്ലത്, അത് വേറൊരാളിലേക്ക് എന്ത് ചെയ്യുക, കൈവച്ച് പകരുക. അത് പ്രായമൊന്നും വിഷയമല്ല, എത്ര സമയം കഴിഞ്ഞാലും വിഷയമല്ല, കൊച്ചു കുഞ്ഞാണെങ്കിലും അത് വിഷയമല്ല, അത് നിന്നിലേക്ക് പകരുകയാണ്. നമുക്ക് അല്പഭാരവും പ്രയാസമൊക്കെ വരുമ്പോഴും വിഷമിക്കരുത്, ധൈര്യത്തോടെ നിൽക്കണം. എൻ്റെ കൊച്ചുമോനെ ഈ മെഡിസിൻ വിടണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, നീ പോകാൻ പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല പറഞ്ഞത്, എൻ്റെ ഒരു ആഗ്രഹം ഒരു ഡോക്ടർ വീട്ടിലുണ്ടാ കൊള്ളാമെന്ന്. ഞാനോ പഠിച്ചില്ല. പിന്നെ ഒരു ദൈവദാസൻ ഞാനില്ലാത്തപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു,
നീ നീല ബോർഡ് എമ്പളമുള്ള ഒരു സ്കൂളിൽ ഇവിടുന്ന് മാറി തണുപ്പുള്ളവരുടെ അടുത്ത് പോയി പഠിക്കുമെന്ന് പറഞ്ഞു. അവനെ എനിക്ക് ഒട്ടും വീട്ടിൽ നിന്ന് വിടാൻ ഇഷ്ടമില്ല. ആ ദൈവദാസന് കേരളത്തെ കുറിച്ചോ ഇന്ത്യയെക്കുറിച്ചോ വിവരമില്ലാത്ത ഒരു ദൈവദാസനാണ്, വേറെ രാജ്യത്തെ ഉള്ള. എന്നിട്ട് ആ അദ്ദേഹം കണ്ട വെളിപ്പാട് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊന്ന് കാണുന്നത്, അത് ഇനി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോണ്ടാണെന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു, അവൻ പത്താം ക്ലാസ് പാസ്സായി. എന്നിട്ട് പറഞ്ഞു, പപ്പായുടെ പരിപാടിയല്ല ദൈവത്തിന് എന്നെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, എന്താ നിൻ്റെ പരിപാടി? ഇന്ന പോലൊക്കെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് കയറ്റി, അഡ്മിഷനൊക്കെ എടുക്കാൻ ചെന്നു. എനിക്കറിയത്തില്ല, ഞാനങ്ങ് കരയുകയാണ്, എനിക്കിവനെ അവിടെ ആക്കാൻ ഇഷ്ടമില്ല. പെട്ടിയും സാധനം ഒക്കെ ആയിട്ട് പോയാൽ ഞാൻ പറഞ്ഞു, എടാ നിന്നെ ഞാൻ ഏറ്റവും നല്ല സ്കൂളിൽ തിരുവനന്തപുരത്ത് വിടാം, എനിക്ക് എല്ലാ ആഴ്ചയും കാണാം. ഞാനങ്ങ് കരയുകയോ? എൻ്റെ ഭാര്യ എന്നെ അടുത്തിരുന്ന് പറയാം, സാമച്ചാൻ കരയരുത്, ഹാർട്ട് അറ്റാക്ക് വല്ലതും വരും എന്നും പറഞ്ഞ് എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഉടനെ ഇവൻ എന്നോടൊരു ചോദ്യം, പപ്പ എല്ലാരോടും പ്രസംഗിക്കുന്നു, എല്ലാരോടും പ്രവചിക്കുന്നു, പപ്പയുടെ മോൻ്റെ കാര്യം വന്നപ്പോൾ പ്രവചനത്തെ ധിക്കരിക്കുന്നു എന്ന് ചോദിച്ചു. എൻ്റെ വായടഞ്ഞു പോയി. ഇപ്പോൾ അവിടെ ചെന്നത് കൊണ്ടുള്ള ഗുണം, അവൻ ആ സ്കൂളിലെ ആത്മീക നിലയിലും പഠന വിഷയത്തിലും വർഷിപ്പിലും ഐ മീൻ ഗിറ്റാർ അടിക്കുന്നതിലും നമ്പർ വണ്ണായി. അത്രയും പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ഈ 11-ാം ക്ലാസ്സിൽ ചെന്ന ആ കുഞ്ഞ് പ്രാർത്ഥനയിലും ആത്മീയത്തിലും വളർന്നു. ഈ കഴിഞ്ഞ ദിവസം അവന് നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനിവിടെയില്ല, ക്ഷീണിച്ചു പോയി. ഉടനെ ഞാൻ പെട്ടെന്ന് അന്വേഷിച്ചു, 11-ാം ക്ലാസ് കഴിഞ്ഞാലും 12-ാം ക്ലാസ് കേരളത്തിൽ പഠിപ്പിക്കാമോ എന്ന് അന്വേഷിച്ചു. അതെല്ലാം അന്വേഷിച്ചു, പഠിപ്പിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞു. അവനെ കണ്ടില്ല, അവനങ്ങ് തിരിച്ചു പോയി. വന്നവൻ പറഞ്ഞു, പാർസ് കൊണ്ട് കൊച്ചിനെ വിട്ടിരിക്കുക, അവൻ വല്ലാതെ ക്ഷീണിച്ചു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അവൻ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ചർച്ചിൽ വർഷിപ്പ് ചെയ്യുവാൻ കയറി നിന്നപ്പോൾ പിള്ളേര് സെറ്റും വലിയവരും മുഴുവൻ കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിൽ, നിലവിട്ട് കരയുകയാണ്, ഭയങ്കര കരച്ചിൽ. ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, അവൻ്റെ പുറമേയുള്ള ശരീരം മെലിഞ്ഞാൽ സാരമില്ല, ആമേൻ, അങ്ങ് വിട്ടതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നല്ലോ എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, ബാംഗ്ലൂരിൽ നട്ടത്, വേദനകൾ വരാം, പക്ഷേ അതിനപ്പുറത്ത് എന്തോ ഒരു കാര്യം എന്നിലും നിന്നിലും ചെയ്യാൻ. പ്രൈസ് ഗോഡ്! എന്നിലും നിന്നിലും വലിയൊരു കാര്യം യേശു ചെയ്യാൻ പോകുകയാണ്. അത് കഴിഞ്ഞ് പുനലൂരിൽ 58 സഭകളിലെ യൂത്ത് ചേർന്നൊരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ അവന് ആമേൻ പാട്ട് പാടിയതിൽ ഫസ്റ്റ് കിട്ടി. എനിക്ക് മനസ്സിലായി, ദൈവം ചിലയിടത്ത് വിട്ടതിന്, നിങ്ങളായിരുന്നതൊക്കെ വേറെ സ്ഥലങ്ങളായിരിക്കും അല്ലേ, നേരത്തെ ഇവിടെ എങ്ങനെ വന്നെന്ന് ഇപ്പോഴും ചിന്തിച്ചാൽ എങ്ങനെയാന്ന് നമുക്ക് തോന്നും. പക്ഷേ കർത്താവ് കൊണ്ടുവന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം സംഭവിച്ചാലും, ശരീരം ക്ഷീണിച്ചാലും, വേദനപ്പെടേണ്ടി വന്നാലും, അല്പം അകന്നിരിക്കേണ്ടി വന്നാലും, വിഷമസന്ധികൾ ഉണ്ടെങ്കിലും ഭാരപ്പെടേണ്ട, കർത്താവ് നിന്നെ പൊക്കാൻ സമയമായി. മനസ്സുല്ലേ, ഇനിയും പൊങ്ങാൻ പോവുക എന്നല്ല, കർത്താവ് നിന്നെ ഇന്ന് തൊട്ടിരിക്കുക. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് ശരിക്കും ശരീരത്തിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽ ഒരു വലിയ മാറ്റം കർത്താവ് തരാൻ പോവുകയാണ്. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് എന്താ? ഒരപ്പം മോനോട് പറയുക, എൻ്റെ കൈവപ്പിനാൽ നിനക്ക് കിട്ടിയ കൃപാവരം വിശ്വസ്ത മനുഷ്യരെ എന്ത് ചെയ്യുക? പരമേൽപ്പിക്കുക. വിശ്വസ്തരിലേക്ക് ഇത് കൈമാറാൻ പോവുക. പറ അടുത്തിരുന്നോട് പറ കുഞ്ഞുങ്ങളെ, വിശ്വസ്തരിലേക്ക് ഇത് കൈമാറാൻ പോവുകയാണ്. അസൂയുണ്ടോ?
അന്ത്രയോസായിട്ടിരിക്കാനും ഇഷ്ടമുണ്ടല്ലോ, ഉണ്ടോ? ചിലർക്കത് മടിയാ, എനിക്കത് ഇഷ്ടം. അന്ത്രയോസായിട്ടിരുന്നാലും മതി, ഒരു പത്രോസ് എഴുന്നേറ്റാൽ മതി, എൻ്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ. ഒരന്ത്രയോസ് അന്ത്രയോസായിട്ടിരുന്നാൽ മതി, പക്ഷേ പത്ത് പത്രോസന്മാരെ പൊക്കാൻ പറ്റിയാൽ പോരെ, മതിയോ? ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്ക, കർത്താവ് എനിക്ക് ഇതൊക്കെ മതി, പക്ഷേ എന്നെക്കാട്ടി വില്ലന്മാരെ പത്തെണ്ണത്തെ പുറത്തെടുക്കണം. അത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് നിങ്ങളിലേക്ക് അത് പകരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. അവൻ എഴുതിയിരിക്കുന്നു, കൈവപ്പിനാൽ അവരിലേക്ക് എന്ത് ചെയ്തു? പകർന്നു. മോശയോട് യഹോവ പറഞ്ഞു, തൻ്റെ മകനായി ജോശുവയെ അഭിഷേകം ചെയ്യുക. സഹോദരിമാർ കേൾക്കുന്നുണ്ട്, ചിലർ ഉറങ്ങുന്നല്ലേ ഇതിനകത്തിരുന്ന്. അഭിഷേകം ചെയ്യുക, ചെയ്യാനാ പറഞ്ഞ അല്ലേ അഭിഷേകം? അത് ചെയ്യാൻ പോവാ, കർത്താവ് അത് ചെയ്യും, കർത്താവ് അത് ചെയ്യാൻ പോവാ. ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ കണ്ടതാ, കർത്താവ് നമ്മെ വിളിച്ചതാ, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തതാ. ആ കർത്താവ് മുമ്പോട്ട് കൊണ്ടുവരും. നഥനയേൽ യേശുവിനെ കണ്ടു. ഇവിടെ പൗലോസ് തിമത്യോസിനോട് പറഞ്ഞു, നീ ചിലരെ അത് ഏൽപ്പിയിരേ. അതുകൊണ്ട് തിമത്യോസ് നഷ്ടപ്പെട്ടോ? ഇല്ല. പൗലോസ് നഷ്ടപ്പെട്ടോ? ഇല്ല. പ്രൈസ് ഗോഡ്. മോശയോട് പറയുക, മോശെ നീ ജോശുവയെ എന്ത് ചെയ്യുക? അഭിഷേകം ചെയ്യുക. പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ അനേക തീമത്യോസ്, അനേക ആമേൻ എപ്പപ്രാസ്, അനേക ശക്തന്മാരായവരെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിലെ നിന്റെ മിനിസ്ട്രിയിൽ ഒരു മാറ്റം, നീ ചെയ്യുന്ന ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ഒരു മിനിറ്റ് എല്ലാവരും അടുത്തിരിക്കുന്നവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഒരു മിനിറ്റ് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വേണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു മിനിറ്റ് അടുത്തിരിക്കുന്നവരെ അനുഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ആ വ്യക്തിയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നൊന്ന് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചാൽ. എല്ലാവരും റെഡിയാണെങ്കിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ശരിക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കൂ. ശാപകരം. ഓ ലോർഡ് ജീസസ്, എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ജനത്തിൻ്റെ മേൽ ഇന്നു മുതൽ ഈ സ്പെഷ്യൽ അനോയിൻറ്റിങ് അവരുടെ മേൽ പകരണമേ. ആ പകരുന്ന അനുഭവം, പകരുന്ന അനുഭവം അവരിലേക്ക് ഇപ്പോൾ പകരുകയും അവരനേകരിലേക്ക് പകരപ്പെടുവാനും യേശുവിടയാക്കണമേ. യേശുവെ അങ്ങ് ഇടയാക്കണമേ. യേശുവെ അങ്ങ് ഇടയാക്കണമേ. ഇപ്പോൾ
ഈ ജനത്തിലേക്ക് അത് പകരുക. ദൈവത്തിന്റെ ആത്മാവ് ഒരു വലിയ പകർച്ചയ്ക്കുള്ള ഒരു ടൈമായി അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോവാം. ഞാനൊരു പകർച്ചയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളവർ മുമ്പോട്ട് വരികയും ചെയ്യണം. ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഇതിനകത്ത് ജാസ്മിൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ട്? ജാസ്മിൻ എന്ന പേരുള്ള ആരെങ്കിലും? ജാസ്മിൻ, ജാസ്മിൻ ഓടിവാ. ജാസ്മിൻ ഓടി വന്നാട്ട്, ഓടിവാ, ഓടിവാ. എന്തോ ഒരു നീല സ്കാർഫ് ഇട്ട ഒരു വ്യക്തിയെ പോലെ ദൈവാത്മജ്ഞനെ ഒരു വെളിപ്പാട് കാണിച്ചത്. ജാസ്മിൻ ഒരു ജാസ്മിൻ എന്ന പേരുള്ള വിഷയമല്ല പറഞ്ഞ്, ഒരു നീല സ്കാർഫ് ഇട്ട ഒരു വ്യക്തിയെ കർത്താവ് ഭയങ്കരനായിട്ട് ഈ ഇമ്പാർട്ട് ചെയ്യുന്നതായിട്ട് ഇന്ന്. രണ്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. എ സിയുടെ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എ സിയുടെ മുമ്പോട്ട് വാ. ജാസ്മിനാണോ? ജാസ്മിന് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. എന്തോ ബിസിനസ്സാണ് ബ്രദർ ചെയ്യുന്നത്? സെൻട്രലൈസ് എസിയുടെ വർക്ക്. കർത്താവേ, ജാസ്മിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ കരം അവളെ തൊടുക. നിന്റെ വീട്ടിൽ ഒരു വലിയ പ്രശ്നം, അത് തട്ടിമാറി കഷ്ടിച്ച് രക്ഷപ്പെടുന്ന പോലെ ഒരു വിടുതൽ സംഭവിക്കും. കൊണ്ടേ പോകൂ എന്ന് പറയുന്ന ഒരു വിഷയമായിരിക്കും, പക്ഷെ കൊണ്ടുപോകത്തില്ല. പരിശുദ്ധാത്മാവ് അവിടെ ഒരു വലിയ മാറ്റം നിനക്ക് തരും. ഒരു വ്യത്യാസത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ മാറ്റാൻ പോവുക. വളരെ അത്യാവശ്യമായ നിലയിൽ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം.
വേറെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ജാസ്മിൻ ഉണ്ടോ? ഇല്ല. വളരെ അടിയന്തരമായിട്ട് നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ നോക്കൂ, പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പം നീ ചില പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ദൈവം അത് മാറ്റിക്കളയും. പക്ഷേ വളരെ പ്രാർത്ഥിച്ചോണം. ഈ പ്രാർത്ഥന നിൻ്റെയും കൂടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടിയാണ്. അതുകൊണ്ട് നീ ഒരു വലിയ പൊട്ടിക്കരയുന്ന കരച്ചിലിൽ നിന്ന് ഒരു വിടുതലായി പ്രാർത്ഥന. ഇപ്പം നീ അല്പം കരഞ്ഞാലും നിൻ്റെ പ്രശ്നത്തിന് മുമ്പിൽ നീ കരയേണ്ടി വരത്തില്ല. അതുകൊണ്ട് എല്ലാവരും ജാസ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ റബ്ബ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഒരു വലിയ ഒരു പ്രശ്നം, ഒരു വലിയ ആഴി വിശുദ്ധാത്മാവ് കാണിച്ചു. ആ അത് ആഴിക്കകത്തേക്ക് ചിലതിനെ കർത്താവ് വിടാൻ പോവുകയാണ്. ആ ആഴി നശിപ്പിക്കുന്നതല്ല, അത് കർത്താവ് ഇറങ്ങുന്ന ലോകം മനസ്സിലാക്കുന്ന ഒരാഴി, ഒരു തീ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശക്തമായിട്ട് കാണിച്ചത് ഈ എബ്രായ ബാലന്മാർ തീയിൽ വീണു, അവിടെ കർത്താവ് ഇറങ്ങി. അതുപോലെ ഒരാഴി, അങ്ങനത്തെ ഒരു വിടുതൽ കർത്താവ് തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തതയോടെ നിൽക്കണം. അത് നിൽക്കാനൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനത്തിൽ അടിയുറയ്ക്കണം. ഈ എ സി ബിസിനസ് ചെയ്യുന്ന ഈ ഫൈവ് സ്റ്റാർ ഒന്നും വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഏ ഫൈവ് സ്റ്റാർ ഈ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രാർത്ഥിക്കാം. വേറെ മക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അമ്മ വന്നിട്ടുണ്ടോ? കുടുംബം എല്ലാം ഉണ്ടോ ഇവിടെ? എല്ലാവരും വിളിച്ചാട്ടെ, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നോക്കിയ ബ്രദറെ, കുറേ തകർച്ചകൾ വന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങളെല്ലാം തകർന്നു പോയി. പക്ഷേ കർത്താവ് അത് വീണ്ടും ആ തകർച്ച മാറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് കഷ്ടവും നഷ്ടവും എല്ലാം വന്നു, ചില കടഭാരവും വന്നു. പക്ഷേ അത് ചില ചതിക്കപ്പെട്ടതുപോലെ ചില സംഭവങ്ങൾക്കകത്തൂടെ പോയത്. ആ ഒരു കാലഘട്ടം മാറുമോ എന്ന് നീ ചിന്തിച്ചു. പക്ഷേ ആ കാലഘട്ടം യേശു കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. ദൈവാത്മാവ് ചില പുതിയ കോൺട്രാക്റ്റിൽ നീ സൈൻ ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ സൈൻ ചെയ്യാൻ പോവുക. അതിൻ്റെ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. മദ്രാസുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടായിരിക്കും. അവിടെ നിന്ന് ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തെടുക്കും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കർത്താവ് നിന്നെ കാണിക്കും. ഒരു ചെറിയ ഷോപ്പ് പോലല്ല പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത്. ഈ എ സിയുടെ എല്ലാം സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചില ഫാക്ടറികളുമായി ഉള്ള ബന്ധങ്ങളും അവസ്ഥകളുമെല്ലാം പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഒന്ന്, ഈ സെൻട്രലിൽ ഇങ്ങനെ സീൽ ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ വലിയ എ സി പിടിപ്പിക്കുന്നത് പോലെയുള്ള ഒരു വെളിപ്പാടും പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു ബ്രേക്ക് ത്രൂന് നീ ആഗ്രഹിക്കുന്നുണ്ട്. അത് കർത്താവ് ഇന്ന് റിലീസ് ചെയ്യാൻ പോവാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ഈ സഭയിലാണോ? ലോർഡ് ജീസസ്, റബ്ബ കറബ ശക്ക,
പോൾ ആരാ? പോൾ. യുവർ നെയിം പോൾ. ദൈവത്തിൻ്റെ ആത്മാവ് കുറേ വണ്ടികൾ ഇങ്ങോട്ട് നോക്കിയാട്ടെ, കുറേ പിക്കപ്പ് അങ്ങനെയുള്ള കുറേ വണ്ടികൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. എന്നാൽ അതിനകത്ത് ഒരു വലിയ ആക്സിഡൻറ്റിൽ പെട്ട് ചില വലിയ പ്രതിസന്ധികൾ വന്നിടത്തുനിന്ന് കർത്താവ് നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു വലിയ ലോസ് ഉണ്ടാകാനാണ് ശത്രു പ്രീ പ്ലാൻ ചെയ്ത് ചില കാര്യം ചെയ്തത്. പക്ഷേ ദൈവം അവിടെ നിന്ന് നിന്നെ രക്ഷിച്ചു. എന്നാൽ ഒരു വലിയ മാറ്റത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ഞാൻ നോക്കൂ, ഈ ഡിസംബർ 17-ാം തീയതി കഴിയുമ്പോൾ മുതൽ നിനക്കൊരു പുതിയ മാറ്റം നിൻ്റെ ബിസിനസ്, നിൻ്റെ ഫാമിലിയിൽ മൊത്തം കർത്താവ് തരാൻ പോവുകയാണ്. നീ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കഷ്ടപ്പെട്ട് പലതും ചെയ്തു കൊണ്ടിരുമ്പോൾ ചിലത് നഷ്ടത്തിലേക്ക് പോയി. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നെ കണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കൂ, ഒരു പുതിയ ആരംഭം അതുണ്ടോ എന്ന് നീ ചിന്തിച്ചു? ഉണ്ട്, ഉണ്ട്. ചിന്തിച്ചു അങ്ങനെ? കർത്താവ് നിനക്ക് തരാൻ പോവാ. ഇന്ന് നിന്റെ ഹൃദയം ഉരുകി നീ ഇവിടെ ഈ പൊട്ടിക്കരയുന്ന കരച്ചിൽ നീ സന്തോഷം കണ്ട് കരയും. ഒരു വലിയ നിറവിലേക്ക് യേശു കൊണ്ടുവരും. നിന്നോട് പിണങ്ങി മാറിയ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ മുൻപിൽ കർത്താവ് നിന്നെ മാനിക്കും. പേടിക്കണ്ട, ഞാൻ നോക്കൂ, ആ വ്യക്തിയോടുള്ള ഭാരം വിട്ടേക്ക്, വിട്ടുകളഞ്ഞേരെ. അത് ഹൃദയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നുണ്ട്, അത് വിട്ടുകളയാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഏ, ഞാൻ എൻ്റെ അമ്മയോടും സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ മേലോട്ട് വരുമോന്ന്. ഇനി മേലോട്ട് വരാൻ പറ്റുമോ എന്ന് അമ്മയോട് സംസാരിച്ചിട്ടിരിക്കുകയാണെന്ന്. പക്ഷേ കർത്താവ് വരുത്താൻ പോവാ. ഇദ്ദേഹത്തെ ഒന്ന് ബ്ലസ് ചെയ്ത് പാഷേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇദ്ദേഹത്തെ ഒന്ന് ബ്ലസ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. വേറെ ആരൊക്കെ ഉണ്ട്? ഇത് അമ്മയാണോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തനിക്ക് ആവശ്യമാണ്, കർത്താവ് അത് കൊടുക്കാൻ വേണ്ടി. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. ഷബ കാറാബ ഷാഖ ശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹുറാബ ഷാഖ യേശുവേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ.